വിളിക്കുന്ന സമയത്ത് പട്ടികൾ ഓരിയിടുന്നത് നിങ്ങൾ കേൾക്കുന്നില്ലേ? കുരയ്ക്കുന്നത് കേൾക്കുന്നില്ലേ? ശൈത്താൻ ഓടുകയാണ്, പിശാചിന്റെ ശബ്ദമാണത്. നായയിലൂടെ പിശാചിന്റെ ശബ്ദം പുറത്തു വരാൻ ബാങ്ക് വിളിക്കണേ, ബാങ്ക് വിളിക്കണേ. കുട്ടിയുടെ വലത് കാതിൽ ബാങ്ക് കൊടുക്കുന്നു, കുട്ടിയുടെ ഇടത് കാതിൽ കാമത്ത് കൊടുക്കുന്നു. കുട്ടി സാലിഹായി തീരണം, ഓനിൽ നിന്ന് പിശാച് ഓടണം. ബാങ്ക് മിക്കാമത്തിന് ശേഷം വീണ്ടും ഓതുന്നു, റബ്ബീ നീ അഊദു ബിക മിൻ ഹമസാതി ശയാതീൻ വഊദു ബിക റബ്ബി അയ്യഹ്ളുറൂ. വോട്ട് കാണിക്കുന്ന മോശപ്പെട്ടതാകുന്ന മുത്തമരീതികളാകുന്ന പൈശാചികതയിൽ നിന്ന് എന്റെ ഈ കുട്ടിയെ നീ കാക്കണേ അല്ലാഹ്. ചെയ്തുകൊണ്ട് കുട്ടിയെ ഊതണേ, കാതിൽ ഊതി കൊടുക്കണേ. അതുകൊണ്ടല്ലേ ഇടക്കിടക്ക് കുട്ടിക്ക് എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ട് വരുമ്പോ കുട്ടി രാത്രി ഭയങ്കര കരച്ചിലും, നമ്മൾ എവിടെയെങ്കിലുമൊക്കെ വിസിറ്റിങ്ങിന് പോകും, ആരെങ്കിലുമൊക്കെ കാണാൻ വേണ്ടി പോകും, കുട്ടികളായിട്ടായിരിക്കും പോവുക, അപ്പൊ കണ്ണീരുണ്ടാകും. അങ്ങനെ കണ്ണീരുണ്ടാകുമ്പോ രാത്രിയിൽ ഭയങ്കര കരച്ചിലോ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാകും. എന്ത് ചെയ്യണം? കുട്ടിയുടെ കാതിൽ ബാങ്ക് കൊടുക്കണം. ബാങ്ക് കൊടുക്കണം അവിടെ. അല്ലാതെ ബാങ്ക് ഒന്നും എന്തിനാ കൊടുക്കുന്നത്? ബാങ്ക് ബാങ്ക് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ വേഗം നിസ്കരിക്കണമല്ലോ എന്ന് കരുതി. അതിനുവേണ്ടി മാത്രമാണ് ബാങ്ക് എന്ന് കരുതുന്നത്. മൈക്ക് വിളിച്ചിട്ട് 20,000 വാട്സപ്പ് ഇട്ട് മൈക്ക് കൊടുത്താ പറഞ്ഞ് ബാങ്ക് കൊടുക്കണം, അങ്ങനൊന്നും അല്ല. നമ്മൾ ആ കുട്ടി ജനിച്ചപ്പോ കൊടുത്തതുപോലെ അതിലൊരു ഇറങ്ങനെ കൊച്ചുകുട്ടികൾക്ക് അങ്ങനെ ചെയ്തുകൊണ്ടേ ജീവിതത്തിൽ കിട്ടുന്ന ചില കാര്യങ്ങളാണ് ഞാൻ അങ്ങനെ പറയാൻ വേഗം വേഗം. അല്ലാഹു തൗഫീഖ് തരട്ടെ. നിർത്താണ് കേട്ടോ, അധികം നിർത്തു പോല, അര മണിക്കൂർ കൂടെ ഉള്ളൂ. അല്ലാഹു തൗഫീഖ് തരട്ടെ. നബിയെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, കുട്ടിയോടുള്ള ബാധ്യതയിൽ മർമ്മ പ്രധാനമാണ്. കുട്ടിയുടെ പേര് നന്നാക്കണേ, മാതാപിതാക്കളെ ശ്രദ്ധിക്കണേ. നബിയോനാ റസൂലുള്ളാഹി നല്ല പേരിട്ട് കൊടുക്കുക, നല്ല പേരിട്ട് അതെന്നാ ഇടുന്നത്? അത് പ്രസവിച്ചിട്ട് 7 അന്ന് ഇട്ടാ മതി, അതാണ് ഏറ്റവും നല്ലത്. ഏറ്റവും ശ്രേഷ്ഠമായത് അങ്ങനെയാണ്. പഠിപ്പിച്ചിട്ടുള്ളത് കുട്ടി പ്രസവിച്ചിട്ട് 7 അന്ന് നമ്മൾ അങ്ങനെയാണ് ചെയ്തു പോരുന്നത്. അല്ലാഹു തൗഫീഖ് തരട്ടെ. അന്ന് തന്നെയാണല്ലോ മുടികളച്ചിൽ നടത്തുന്നതും, അന്ന് തന്നെയാണല്ലോ കുട്ടിയുടെ പേരിൽ അക്കീക്ക് അറിവ് നടത്തുന്നതും. ഇതൊക്കെ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. പല ആളുകളെ ശ്രദ്ധിക്കാതെ പോകുന്നുണ്ട്, അതുകൊണ്ടാണ് നിർബന്ധമല്ല അക്കീക്കറിവ്, നിർബന്ധമല്ല. പക്ഷെ കഴിവുള്ളവരങ്ങ് ചെയ്തോട്ടെ, എന്തിനെ വെച്ച് താമസിപ്പിക്കുന്നത്? ആ സമയത്ത് കഴിവില്ല എന്ന് പറഞ്ഞ് ചിന്തിച്ചാൽ പിന്നെ ജീവിതകാലത്ത് നടന്നൊന്നും വരൂല, പിന്നെ പിന്നെ അങ്ങോട്ട് ഓരോ ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനെയാണ് അതിന്റെ സാധാരണ രീതിയിൽ ചെയ്യാത്തവർക്ക് സംഭവിച്ചിട്ടുള്ള ഓരോ ജീവിത കഥകൾ അങ്ങനെയാണ്. അതുകൊണ്ട് തന്നെ ആ സമയത്ത് തന്നെ അതങ്ങ് ചെയ്ത് അല്ലാഹു തൗഫീഖ് തരട്ടെ. ഒരാളെന്നോട് സംശയം ചോദിച്ചിട്ടുണ്ട്, ഉസ്താദെ ഈ കുട്ടിയുടെ മുടികളച്ചിലിന് ദിവസം ചൊവ്വാഴ്ച ആയാൽ എങ്ങനെയാണ് അന്നത്തെ ദിവസം മുടികളയാൻ പറ്റും? അഥവാ കുട്ടി ജനിച്ചു, ജനിച്ചതിന്റെ നേരെ കണക്കെന്ന് വന്നു നോക്കുമ്പോ 7 വന്നു, ചൊവ്വാഴ്ച വന്നു. ചൊവ്വാഴ്ച സാധാരണ രീതിയിൽ എന്തുണ്ടാവൂല? മുടികളച്ചിൽ ഉണ്ടാവൂല. അതുകൊണ്ടാണ് ബാർബർ ഷോപ്പ് കൗതി. അത് ഹദീസുണ്ട്, ഹദീസുണ്ട്. അന്നത്തെ ദിവസം മുടികളച്ചിൽ നടത്തിയാൽ അന്നത്തെ ദിവസം എവിടെങ്കിലും ഒന്ന് പിഴച്ചു, അന്നത്തെ ദിവസം ഒരു സമയമുണ്ട്. ആ സമയത്ത് ചൊവ്വാഴ്ച ദിവസം ഒരു സമയമുണ്ട്, ആ സമയത്ത് രക്തം പുറപ്പെട്ടാൽ പിന്നെ രക്തം നിൽക്കൂല എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി പണ്ഡിതന്മാരും മുഴുവനും അത് അംഗീകരിച്ചതാണ്. അങ്ങനെ എല്ലാ ഹദീസും കൊണ്ട് തള്ളിക്കഴിഞ്ഞാൽ പിന്നെ ഇസ്ലാമിൽ പ്രമാണം ഇല്ലല്ലോ. അഹമ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു പത്രശ ഹദീസ് മനപ്പാടം പഠിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. സഹീഹ് ഹദീസ് മുഴുവൻ നമ്മൾ നോക്കിയാൽ ആകെ 1000 ഹദീസ് താഴെ ഉണ്ടാവും.
അപ്പൊ ബാക്കി ഹദീസൊക്കെ അവിടെ പോയി. ഇസ്ലാമിന്റെ മുസ്ലിമികളുടെ പ്രമാണം തന്നെ നഷ്ടപ്പെട്ടു എന്ന് പറയേണ്ടി വരും. അതുകൊണ്ട് പോയത്വം പറയാൻ പാടില്ല. വിദേഹത്തുകാരോടാണ് ഈ പറയുന്നത്. അല്ലാഹു നമ്മളെ സ്വീകരിക്കട്ടെ. ലൈവായിട്ട് കേട്ടോണ്ടിരിക്കുന്നു കുറിക്കുന്നവരുണ്ടാവും, അവർക്ക് വേണ്ടി ഒരു കുറിപ്പ് കൊടുത്തത്. സുന്നികളെ സംബന്ധിച്ചിടത്തോളം ഇമാമുൻ നബവി റഹ്മഹുല്ലാഹ് മഹാനുമാമൻ എന്ത് പറയുന്നു അതിനപ്പുറത്തേക്കൊന്നുമില്ല. കാരണം രണ്ടാം ഷാഫി എന്നറിയപ്പെടുന്ന മഹാനാണ് ഇബ്ന ഹദറുൽ ഹൈതമി റഹ്മത്തുള്ളാഹി തുഹ്ഫയുടെ തുടക്കത്തിൽ രേഖപ്പെടുത്തുന്നു. വലിയുള്ളാഹി ബിലാലിൻ അല്ലാഹുവിന്റെ വലിയാണതിൽ തർക്കമില്ല എന്ന് രേഖപ്പെടുത്തി വെച്ച മഹാനാണ് ഇമാമുൻ നബവി റഹ്മത്തുള്ളാഹി അലൈഹി. മഹാനുമാമൻ അദ്ക്കാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്ത്? അദ്ദേഹത്തിന്റെ തന്നെ ഒരു ഗ്രന്ഥമാണ് അദ്ക്കാർ. ലൈഫായ ഹദീസുകൾ കൊണ്ട് അമൽ ചെയ്യാൻ പറ്റും. ഇത് പഠിച്ചു വെക്കണം. മുസ്ലിം സമുദായം നല്ലതുപോലെ പഠിച്ചു വെക്കേണ്ട ഒരു വിഷയമാണ്. അതിനെ കുറിച്ച് നമുക്ക് ഇപ്പൊ പറയാൻ സമയമില്ലേ? കുറച്ച് ദീർഘമായി പറയേണ്ടതാണ്. ഹദീസുകളൊക്കെ ലൈഫാണ് ലൈഫാണ് ഒന്നും പാടില്ല എന്ന് പറഞ്ഞ് അങ്ങനെ തള്ളാൻ പാടില്ല. ലൈഫായ ഹദീസ് കൊണ്ട് അമൽ ചെയ്യണം. അപ്പൊ ആ രീതിയിൽ ചൊവ്വാഴ്ച ദിവസം ഒരു വ്യക്തി മുടികളെ സാധാരണ രീതിയിൽ ചെയ്യാറില്ല. ബാർബർ ഷോപ്പ് ഒക്കെ അതുകൊണ്ട് അന്നത്തെ ദിവസം സൗദി എല്ലാ സ്ഥലത്തും മിക്ക സ്ഥലങ്ങളിലും ഇവിടെ അതേ രീതിയാണ്. അത് അതുകൊണ്ടാണ്. അല്ലാതെ അന്നത്തെ ദിവസം അവരുടെ ആരുടെയും പെണ്ണുങ്ങളുടെ മക്കളുടെ കല്യാണമോ കുടിയിരിക്കലോ വേറെ പരിവാസം ഒന്നും അല്ല. സംഭവം അവര് ലീവാക്കിയിരിക്കുന്ന ഈ ഒരു ഹദീസിന്റെ ബേസ് ചെയ്തിട്ടാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുതന്നെയാണ്. അല്ലെങ്കിൽ എന്താണെന്നുള്ളത് അവർ നാളെ ലൈവ് ചെയ്ത് പറയണം. അല്ലാഹു തൗഫീഖ് തരട്ടെ. അല്ല മറ്റെന്താണെന്നുള്ളത് കാരണം മുസ്ലിം ഇങ്ങനെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ദീനിന്റെ അടിസ്ഥാനം പറഞ്ഞിട്ടുള്ളത്. അതരമായ പ്രവാചകൻ പറഞ്ഞിട്ടുണ്ട് ചൊവ്വാഴ്ച ദിവസം ഒരു സമയമുണ്ട്. ആ സമയത്തിൽ മുടികളച്ചിൽ നടത്തിയാൽ അല്ലെങ്കിൽ രക്തം വാർന്നാൽ പിന്നെ രക്തം നിൽക്കൂല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഹദീസിന്റെ കറക്റ്റ് വചനം എനിക്ക് ഓർമ്മയില്ല. അതുകൊണ്ടാണ് ഞാൻ ഓതാത്തത്. നബീതങ്ങളുടെ മേലെ ഒരു ഹദീസ് പറയുമ്പോൾ ഹദീസ് കറക്റ്റ് വചനം അല്ലെങ്കിൽ നരകത്തെ നരകത്തിൽ ഒരു സീറ്റ് അവനെ ഉറപ്പിക്കണമെന്നാണ്. അല്ലാഹു നമ്മളെ സ്വീകരിക്കുമാറാകട്ടെ. ഏതായിരുന്നാലും അങ്ങനെ ഒരു വ്യക്തിയോട് ചോദിച്ചപ്പോൾ ഞാൻ അത് നോക്കി കിതാബിൽ നോക്കിയപ്പോൾ ഉലമാക്കൾ അതും പറഞ്ഞിട്ടുണ്ട്. ഇബ്നു ഹദറുൽ ഹൈതമി റഹ്മത്തുള്ളാഹി അലൈഹിയോട് ഒരു ചോദ്യം ചോദിക്കപ്പെട്ടിട്ടുണ്ട്. ഇതേ ചോദ്യം അദ്ദേഹം അത് അദ്ദേഹത്തിന്റെ ഫതാവയിൽ മറുപടി നൽകിയിട്ടുണ്ട്. അഥവാ ഒരു കുട്ടി ജനിച്ചു, കുട്ടി പ്രസവിച്ച ദിവസത്തെ കണക്ക് മുതലെടുത്ത് അങ്ങനെ നോക്കിയപ്പോൾ 7 എന്ന് വന്നു. ചൊവ്വാഴ്ച ദിവസം വന്നാൽ അന്നത്തെ ദിവസം തന്നെയാണ് മുടികളച്ചിൽ നടത്തേണ്ടത്. യോമവിലാദത്തിൽ അവൻ ജനിച്ച ദിവസം മുതലാണ് കണക്ക് നോക്കുക. അന്ന് ചൊവ്വാഴ്ചയല്ലേ എന്ന് കരുതി മാറ്റാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറയുന്നത് സാധാരണക്കാരായ ഉമ്മമാരൊക്കെ ഒന്ന് ശ്രദ്ധിക്കാനാണ്, സഹോദരങ്ങളെ ശ്രദ്ധിക്കാൻ. ചൊവ്വാഴ്ച ഇന്ന് വേണ്ട, നാളെ വെച്ചാൽ മതി, നാളെ ബുധനാഴ്ച നല്ല ദിവസമാണെന്ന് പറഞ്ഞ് മാറ്റണ്ടെന്ന് പറഞ്ഞു. കുട്ടി ജനിച്ച് 7 വരുന്നു അന്ന് തന്നെ മുടികളെ അന്ന് തന്നെയാണ് പേരിടേണ്ടതും. നമ്മൾ ഈ സദസ്സിൽ നിന്ന് പോകുമ്പോൾ കുറഞ്ഞത് നമ്മൾ കുറച്ച് കാര്യങ്ങൾ പഠിച്ചിട്ട് പോകണം. അതിനാണ് ഞാൻ ഇത്രയും വിശദീകരിച്ച് പറയുന്നത്. നമ്മൾ പോകുമ്പോൾ കുറച്ച് കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാം. ഇതൊക്കെ നിത്യജീവിതത്തിലുള്ളതാണ്. നമുക്കല്ലെങ്കിൽ നമ്മുടെ അനുജന്, നമ്മുടെ ജ്യേഷ്ഠന്, നമ്മുടെ സഹോദരന്, നമ്മുടെ അയൽവക്കത്ത്, നമ്മുടെ കൂട്ടുകുടുംബങ്ങളിലൊക്കെ നടക്കുന്ന സംഭവ വികാസങ്ങളാണ് ഇതൊക്കെ. അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. അല്ലാഹു തൗഫീഖ് തരട്ടെ. അന്നത്തെ ദിവസം രാവിലെ നമ്മള് ആദ്യം തന്നെ കുട്ടിക്ക് നല്ല പേരങ്ങിട്ട് കൊടുത്തു. അതിനുശേഷം അറിവ് നടത്തി കുട്ടിയുടെ പേരിൽ കുട്ടിക്ക് എന്താണോ മുഹമ്മദ് എന്നാണ് പേരിട്ടെങ്കിൽ മുഹമ്മദ് എന്ന എന്റെ ഈ കുട്ടിയുടെ സുന്നത്തായ അഖീഖെ ഞാൻ കരുതി എന്ന രീതിക്ക് ഉപ്പ തന്നെ ആണല്ലോ സാധനം വാങ്ങുന്നത്. അതുകൊണ്ട് ഉരുവിന്റെ അടുക്കൽ വന്ന് അതിന് അറിവ് നടത്തി. അറിവിന് ശേഷം പിന്നീട് മൂന്നാമതായി മുടികളച്ചിൽ. അവിടെയും ശ്രദ്ധിക്കാനുണ്ട്, പല ആളുകളും കുട്ടിയുടെ തലയിൽ മുടി വെക്കാൻ വേണ്ടി ഒസാൻ കത്തിവെക്കുന്ന അതേ സമയത്ത് തന്നെ ഉരുവിന്റെ കഴുത്തിലേക്ക് കത്തിവെക്കാൻ വേണ്ടി റെഡിയാകുന്നവരുണ്ട്. അങ്ങനെയും എന്നോട് സംശയം ചോദിച്ചവരുണ്ട്. അഥവാ രാവിലെ 7 ഉസാദെ എങ്ങനെ പേരിടലും മറ്റു കർമ്മങ്ങളും നടത്തും? കാരണം ഉരുവിനെ അറക്കുന്ന സമയത്ത് അദ്ദേഹം വരാൻ അദ്ദേഹം കുറച്ചുകൂടി വൈകും. ഉരുവിനെ ഇറക്കുന്ന ആള് കുറച്ചുകൂടി വൈകിട്ടാണ് വരെ അയാൾ ഒരു 11 വരുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയല്ല വേണ്ടത്. സത്യത്തിൽ എന്താ വേണ്ടത്? ആദ്യം കുട്ടിക്ക് പേരിടുക, പിന്നെ ആ പേരിട്ട കുട്ടിയുടെ പേരിൽ നിയത്തി അറിവ് നടത്തുക. അതിനുശേഷം പിന്നെ മുടികളയ്യ. മുടികളച്ചിൽ നടത്തിയ ശേഷം ആ മുടികളച്ചിലിന്റെ മുടിയുടെ തൂക്കമനുസരിച്ചിട്ട് സ്വർണമോ വെള്ളിയോ ഹദിയ ചെയ്യുക പാവങ്ങൾക്ക്. അഖീഖയിൽ തന്നെ എത്രയോ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഉദഹിയത്തിന്റെ അതേ മസല തന്നെയാണ് അഖീഖയിലും. ഒക്കെ വിശാലമായി പിന്നീട് പറയണം. അള്ളാഹു തൗഫീഖ് തരണം. ഞാനിപ്പോ ഒന്ന് ഒഴുക്കമുണ്ട്. വായതാകുമ്പോ നമുക്ക് ഒരുപാട് നീട്ടിപ്പരത്തി ആ വിഷയം കൊണ്ട് പറയാൻ പറ്റും. പറഞ്ഞാൽ പിന്നെ നിങ്ങൾക്കുള്ള ഇരുത്തത്തിന്റെ മൂടും. അതുകൊണ്ടാണ്
ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒരല്പം മധുരം, ഇത് സാധാരണ ഉദഹിയ തറക്കുന്ന ഇറച്ചിയാണെങ്കിൽ അത് ഇറച്ചിയായിട്ട് വിതരണം ചെയ്യാനാണ് സുന്നത്തെങ്കിൽ, അക്കീക്കയിൽ അഥവാ കുട്ടികളുടെ മേലുള്ള അറിവിനാണെങ്കിൽ അത് കറി വെച്ച് നൽകാനാണ് സുന്നത്ത്. നല്ലത് നല്ലത് എന്ന് പറഞ്ഞ നിർബന്ധമാക്കല്ല, എല്ലാവരും സുന്നത്താണല്ലോ. ആ സുന്നത്തിനും ഒരു സുന്നത്തുണ്ടാവും, അതാണ് അതിൽ പെട്ടതാണ്, അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ആരെയും നിർബന്ധമായിട്ട് പറയല്ല, ഈ കന്നെ നിർബന്ധമല്ല. ചെയ്യുന്നവരത് ശ്രദ്ധിക്കുക. ഒരല്പം മധുരം മധുരിടുക, ഒന്നര കിലോ പഞ്ചസാര കൊണ്ടുവന്നോ തേൻ കൊണ്ടുവന്നോ ഒഴിക്കണമെന്നല്ല, ഒരല്പം ഒരു ഞുള്ളു മധുരം മധുരിടുക. കറി ചിലപ്പോൾ എരിച്ചിട്ടുണ്ടാവും, എരിവായിരിക്കാം, കുഴപ്പം ഉണ്ടാവില്ല. പക്ഷെ ഒരല്പം മധുരം മധുരിടുക. അക്കീക്കയുടെ മൃഗത്തെ അറക്കുന്നതും അതിന് പ്രത്യേകമായി ഉലഹിയത്തിന്റെ മൃഗത്തെ പോലെ തന്നെ ബഹുമാന ആദരവുകളും കൊടുത്ത് അടവ് നടത്തും. പക്ഷെ ഉലഹിയത്തിന്റെ ഇറച്ചി പോലെ അല്ല ഇതിന്റെ ഇറച്ചി, അഥവാ ഇതിന്റെ ഇറച്ചി ഉരിച്ചെടുക്കണം. എല്ലുകൾ പരമാവധി പൊട്ടിക്കാതെ ഉരുവിൽ നിന്നും ഉരുത്തിയെടുക്കണം. അതൊക്കെ ഉലമാവ് പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ ഒരു ശുഭലക്ഷണത്തിന് വേണ്ടിയാണ്, കുട്ടിക്ക് അപകടമൊന്നും ഇല്ലാതിരിക്കാം. എന്നാലും ചില എല്ലുകളൊക്കെ പൊട്ടിക്കേണ്ടി വരും, പൊട്ടിക്കാതെ അതുകൊണ്ട് ഉരിഞ്ഞെടുക്കാൻ പറ്റൂല എന്ന് അതിന്റെ അഹിലികാര് പറയുമ്പോ ചിലപ്പോൾ അതങ്ങനെ പൊട്ടിച്ചേണ്ടി വരും. ചില എല്ലുകൾ അങ്ങനെയാണ്, നിർബന്ധമായത് പൊട്ടിച്ചെങ്കിൽ അങ്ങോട്ട് ഒരിച്ചെടുക്കാൻ പറ്റുള്ളൂ ഇറച്ചി എന്ന് പറയും. അത് ഒഴികെ ബാക്കിയുള്ളതൊക്കെ പരമാവധി അങ്ങനെ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ. ഇതൊക്കെ ഞാൻ ഇപ്പൊ അവിടെ പറഞ്ഞത് എന്തിനാണെന്നറിയോ, ചിലപ്പോൾ ഇത് പിന്നീട് നിങ്ങൾക്ക് കിട്ടിയെന്ന് വരില്ല, അതുകൊണ്ടാണ് ഇത് ഓർമ്മപ്പെടുത്തുന്നത്. അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. അപ്പൊ അന്ന് നമ്മൾ കുട്ടിക്ക് നല്ല കുട്ടിയുടെ പേര് നന്നാക്കണേ, കടമയാണ് കുട്ടിയുടെ പേര് അക്കീക്കറക്കി കുട്ടിക്ക് പേരിടുക. അതൊക്കെ നല്ല 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 കാര്യങ്ങൾ മാതാപിതാക്കൾക്ക് ശ്രദ്ധിക്കാം. ഇപ്പോഴും ഉണ്ട് 50 വയസ്സായ ആളുകൾ ഉണ്ടാവും, ഇന്ന് ഒരു അക്കീക്ക എന്ന് പറഞ്ഞാൽ എന്താന്ന് പോലും അറിയില്ല. ഇറച്ചിങ്ങനെ അവിടുന്ന് ഇവിടുന്ന് കിട്ടും, അക്കീക്കടെ ഇറച്ചി നല്ല പോലെ ഒന്ന് മുളക് പൊടി ഇട്ടൊന്ന് വെച്ചേക്ക് എന്ന് പറഞ്ഞ് ഫുഡ് അടിക്കും. എന്താണ് ഈ അക്കീക്ക എന്ന് പറഞ്ഞാൽ പോലും അറിയില്ല. വെറുതെ പറയല്ല, ശ്രദ്ധിക്കാത്തത് കൊണ്ടാണ്. അവനവന്റെ സ്വന്തം അഖീഖ പോലും മറത്തിട്ടുണ്ടാവൂല എങ്കിൽ നീ അത് അറത്തോളിൻ, അത് സുന്നത്താണ്. ബാപ്പാക്ക് ഒരു പക്ഷേ ആ കാലഘട്ടത്തിൽ ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവൂല. അവരോട് ചോദിക്കുക, ബാപ്പ എന്റെ പേര് അറുത്തിട്ടുണ്ടോ? ഇനി ഒന്നും ചോദിക്കണ്ട, നിനക്ക് കഴിവുണ്ടെങ്കിൽ നീ ഒരെണ്ണം അങ്ങ് ചെയ്തോളി. അല്ലാഹു തൗഫീഖ് തരട്ടെ. അടുത്ത പ്രാവശ്യം ഉദഹിയ തറക്കുന്ന സമയത്ത് ഒരുവിനെ നല്ലൊരു പോത്തിനെ തന്നെ വാങ്ങിച്ചിട്ട് നീ നിയത്ത് ചെയ്തോളി. അതിന് ഒരു ഷെയർ നിനക്ക് ഉദഹിയത്തിന്റെ വെക്കാം, പിന്നെ 6 ഷെയർ നിനക്ക് അക്കീക്കയുടെ ഗണത്തിൽ ഏതെങ്കിലും ഒക്കെ പെടുത്താം. ഒന്ന് അക്കീക്കായിക്കോട്ടെ, പിന്നെ ആരുടെയൊക്കെ മറ്റുള്ള ഷെയറുകൾ ആയിക്കോട്ടെ, 7 പേര് ഷെയർ, അതിന് ഒരു ഷെയർ നിനക്ക് അക്കീക്കയുടെ ഷെയർ ആയിക്കോട്ടെ. ഉലഹിയത്തിൽ അക്കീക്കയും കൂടി ഷെയർ ചേരാം എന്ന് ഉലമ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതൊക്കെ നമുക്ക് മനസ്സിലാകണം. ഷാഫി മദ്ഹബാണ് പറയുന്നത്. ഷാഫികളാണ് ഷാഫി മദ്ഹബാണ് ഞാൻ ഈ പറഞ്ഞത്. അങ്ങനെ ഇതും കൂടെ ഷെയർ ചേരുന്ന കാര്യം അല്ലാഹു തൗഫീഖ് തരട്ടെ. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. നമ്മുടെ ജീവിതത്തിൽ അല്ലാഹു ശ്രദ്ധിക്കാൻ തൗഫീഖ് നൽകണം. ഇതൊക്കെ കുറെ കാര്യങ്ങൾ ഇതൊക്കെ ശ്രദ്ധിക്കാം. ഇനി തിരിച്ചു വരികയാണ് വിഷയത്തിലേക്ക്. ഒന്നുകൂടി കൂടി ശ്രദ്ധിച്ചോ ശ്രദ്ധിച്ചോ. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല കുട്ടിയോട് പറയുകയാണ്, സഹോദരാ അല്ലയോ പൊന്നുമോനെ, നിന്റെ ഉപ്പ നിന്നോട് ചെയ്യുന്ന ഏറ്റവും വലിയ കടമയാണ്. കുട്ടിയുടെ പേര് നന്നാക്കലാണ്, നന്നാക്കലാണ്, നല്ല പേരിട്ട് കൊടുക്കലാണ്, പേരിട്ട് കൊടുക്കലാണ്. മൂന്നാമതായി ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല കുട്ടിയോട് പറയുകയാണ്, പൊന്നു മോനെ, പരിശുദ്ധമായ ഖുർആൻ പഠിപ്പിക്കലാണ്, ഖുർആൻ പഠിപ്പിക്കലാണ്. കുട്ടികൾക്ക് നല്ലതുപോലെ ദീൻ പഠിപ്പിക്കണേ, ദീൻ പഠിപ്പിക്കണേ, മതബോധവും മതനിഷ്ഠയും ഉള്ളവരാക്കണേ. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു മൂന്ന് കാര്യങ്ങളും നല്ലതുപോലെ ശ്രദ്ധിച്ചതായ ഈ കുട്ടി ഉടനെ പറയുകയാണ്, അമീറൽ മുഅ്മിനീൻ അല്ലയോ മുഅ്മിനീങ്ങളുടെ നേതൃത്വമേ, നേതൃത്വമേ, ഇന്നാ ബിഹാദാ യഖുനീ, എന്നെ ബുദ്ധിമുട്ടിച്ചത് എന്റെ വാപ്പയാണ്, വാപ്പയാണ്. ഇതുവരെ നിങ്ങളോട് ബുദ്ധിമുട്ട് പറഞ്ഞത് എന്റെ വാപ്പ എന്നെ കുറിച്ചാണ് എങ്കിൽ സത്യമതല്ല, സത്യമതല്ല. ഇന്നാ ബിഹാദാ യഖുനീ, എന്റെ വാപ്പയാണ് എന്നെ ബുദ്ധിമുട്ടിച്ചിട്ടുള്ളത്, എന്നോടുള്ള കടമകൾ ശ്രദ്ധിക്കാതിരുന്നിട്ടുള്ളത്. മസ്തൻജബ ഉമ്മി, ഇന്നാ ബി
സമസ്ത ജപവും എന്നെ തിരഞ്ഞെടുത്തതല്ല എന്റെ വാപ്പ കമ്പോളത്തിൽ നിന്ന് അടിമ സ്ത്രീയായ ഉമ്മയെ വിലക്ക് വാങ്ങിയതാണ് അടിമസ്ത്രീയായിരുന്നു ഉമ്മ അടിമസ്ത്രീയായിരുന്നു ഉമ്മയെ 400 ദിർഹം കൊടുത്തുകൊണ്ട് വിലക്കെടുത്തതാണ് എന്റെ വാപ്പ എന്റെ ഉമ്മയെ വിലക്കെടുത്തതാണ് 400 ദിർഹമിനാണ് വാങ്ങിയത് എന്ന് ബഹുമാനപ്പെട്ട ഉമർ ഇബ്നു ഖത്താബ് തങ്ങളോട് കുട്ടി ഓർമ്മപ്പെടുത്തുകയാണ് തീർന്നില്ല തീർന്നില്ല സമ്മാനി ജ്വാല വമാ ഹസന ഇസ്മി എന്റെ വാപ്പ എന്റെ പേര് നന്നാക്കുകയും ചെയ്തിട്ടില്ല എനിക്ക് പേര് വെച്ചിട്ടുള്ളത് ജ്വാല എന്നാണ് ജ്വാല എന്നാണ് ജ്വാല എന്ന് പറഞ്ഞാൽ കരിവണ്ടി എന്നാണ് അർത്ഥം കരിവണ്ടി മകന് പേര് വെച്ചിരിക്കുക സമ്മാനി ജ്വാല എന്റെ വാപ്പ എന്റെ എനിക്ക് പേര് വെച്ചത് ജ്വാല എന്നാണ് കരിവണ്ടെന്നാണ് തീർന്നില്ല തീർന്നില്ല മൂന്നാമതായി കുട്ടി വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ് പരിശുദ്ധമായ ഖുർആനിൽ നിന്ന് ഒരൊറ്റ സൂക്തം പോലും ഒരായത്ത് പോലും എന്റെ വാപ്പ എനിക്ക് പഠിപ്പിച്ചിട്ടില്ല എന്റെ വാപ്പ എനിക്ക് പഠിപ്പിച്ചിട്ടില്ല ഈ മൂന്ന് കാര്യങ്ങൾ ഉമർ ഇബ്നു ഖത്താബ് തങ്ങളോട് പറഞ്ഞപ്പോ ദേഷ്യത്തോടുകൂടി ഉപ്പയുടെ നേരക്ക് തിരിഞ്ഞുകൊണ്ട് ഉമർ ഇബ്നു ഖത്താബ് തങ്ങളെ മക്കളോടുള്ളതാകുന്ന ബാധ്യതകൾ നിർവഹിക്കാത്ത വിഷയത്തിൽ നീ അല്ലാഹുവിനെ പേടിക്കുന്നില്ലേ പേടിക്കുന്നില്ലേ അമാ തഖാഫുല്ലാഹ ഫിയഖൂഖിൽ വിൽദാ കുട്ടികളോടുള്ള കടമകൾ ശ്രദ്ധിക്കാത്ത വിഷയത്തിൽ അല്ലാഹുവിനെ പേടിക്കുന്നില്ലേ ഭയക്കുന്നില്ലേ നീയല്ലേ നിന്റെ മകനെ കുറിച്ച് പരാതിപ്പെടാൻ വന്നത് പക്ഷെ വാദി പ്രതിയായ കോലമാണല്ലോ എന്റെ അടുക്കൽ നിന്ന് നീങ്ങണേ എന്റെ അടുക്കൽ നിന്ന് മാറി നിൽക്കടാ എന്ന് ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു തആലാനോ ദേഷ്യത്തോടുകൂടി ഉപ്പയോട് പറഞ്ഞുവെങ്കിൽ മുസ്ലിമേ മുസ്ലിമത്തെ വടക്കഞ്ചേരിയിലുള്ള പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ സോദര വിവാഹ പ്രായമെത്തി നിൽക്കുന്നവരെ വൈവാഹിക ജീവിതത്തിലേക്ക് കാലെടുത്ത് വെച്ചവരെ പ്രായചെന്ന ഉപ്പമാരെ ഉമ്മമാരെ ശ്രദ്ധിക്കണേ ശ്രദ്ധിക്കണേ മാതാപിതാക്കളോട് മക്കൾക്ക് കടമകളും കടപ്പാടുകളും ഉള്ളതുപോലെ മാതാപിതാക്കൾക്കും മക്കളോട് കടമകളും കടപ്പാടുകളും ഉണ്ട് എന്ന് ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യം അല്ലാഹു തൗഫീഖ് തരട്ടെ അല്ലാഹു തൗഫീഖ് തരട്ടെ നബിയെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആതങ്ങളെ പറയുകയാണ് വിശുദ്ധമായ ഖുർആൻ മക്കളെ പഠിപ്പിക്കണേ പഠിപ്പിക്കണേ ലാ തുസ്കിനൂഹുന്ന ഫിൽ ഖുറഫാ മുസ്ലിം സഹോദരിമാരെ കുറിച്ച് പ്രത്യേകം പ്രവാചകർ ഉൾപ്പെടുത്തുകയാണ് മുസ്ലിം സഹോദരിമാരെ നിങ്ങൾ ഒറ്റക്കൊരു റൂമിൽ ഇരുത്തരുതേ ഇരുത്തരുതേ വിവാഹ പ്രായമെത്തിയതാകുന്ന മക്കളില്ലയോ 8-ാം ക്ലാസ്സിലും 10-ലും പഠിക്കുന്നതായ മക്കളില്ലയോ മക്കൾക്ക് ദാ 2-ാമത് മുകളിൽ റൂം ഉണ്ടാകുമ്പോ വീടുകളിൽ സൗകര്യം പ്രാപിക്കുമ്പോ 2-3 മുറികളിൽ അധികമായി പിടിക്കുമ്പോ ഉപ്പാ ഞാൻ ഒറ്റയ്ക്ക് കടന്നുകൊള്ളാമെന്ന് പറഞ്ഞുകൊണ്ട് റൂമിലേക്ക് പോകുന്ന മക്കളില്ലയോ അതിനു വേണ്ടി ക്ഷണിക്കുമ്പോ എനിക്ക് പരീക്ഷ എടുത്തിരിക്കുകയാണ് എനിക്ക് ഹോംവർക്ക് ഉണ്ട് എനിക്ക് ഒരുപാട് എഴുതാനുണ്ട് പഠിക്കാനുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് വീട്ടിലിരിക്കുന്ന മക്കളില്ലയോ വാപ്പയിലാവാതിനു വേണ്ടി പോകുമ്പോ ഉമ്മ അതിനു വേണ്ടി പോകുമ്പോ കാമുകന്മാരുമായി ഭാഷണം നടത്തിക്കൊണ്ട് ജീവിതം മോശമാക്കുന്ന മക്കളില്ലയോ നേരം വെളുക്കുവോളം സംസാരിച്ചുകൊണ്ട് കാമുകന്മാരുമായി അഭിലാഷം നടത്തിക്കൊണ്ടിരിക്കുന്നവരില്ലയോ ഭാഷണം നടത്തിക്കൊണ്ടിരിക്കുന്ന മുസ്ലിമേ മുസ്ലിമത്തെ പഠിച്ചു വെക്കണേ പഠിച്ചു വെക്കണേ
ഒറ്റക്കൊരു റൂമിലേക്ക് പ്രായപൂർത്തിയെത്താത്ത മക്കളെ കയറ്റരുതേ കയറ്റരുതേ വല്ലമോഹന്നൽ ഖുർആൻ അവർക്ക് പരിശുദ്ധമായ ഖുർആൻ പഠിപ്പിക്കണേ പഠിപ്പിക്കണേ മൂന്നും നാലും മദ്രസകളിൽ എത്തുമ്പോ പ്രായപൂർത്തിയെത്തി എന്ന് പറഞ്ഞുകൊണ്ട് മദ്രസ വിദ്യാഭ്യാസത്തെ അന്യമായി കാണുന്നവരെ പഠിക്കാൻ വിടാത്തവരെ എന്നാല് ബി എക്കും എം എക്കും പി ജിക്കും ഒക്കെ പോകാൻ മടിയില്ലാത്ത മുസ്ലിമേ മുസ്ലിമത്തെ മുസ്ലിം സഹോദരിമാരെ ഖുർആൻ പഠിക്കണേ തീൻ പഠിക്കണേ മതബോധമുള്ളവരാകണേ വല്ലമോഹന്ന സൂറ പഠിപ്പിക്കണേ പ്രത്യേകിച്ച് സൂറത്തുന്നൂറ പഠിപ്പിക്കണേ എന്ന് പഠിക്കാത്ത മക്കളായതുകൊണ്ട് ദീനെ കുറിച്ച് അവബോധമില്ലാത്ത മക്കളായതുകൊണ്ട് ഇന്ന് കള്ളുകൂടി അധികരിച്ചില്ലയോ വ്യഭിചാരം അധികരിച്ചില്ലയോ സിനിമ പാട്ടുകൾ കേട്ടുകൊണ്ട് സിനിമയുടെ ഗാനങ്ങൾ കേട്ടുകൊണ്ട് രാത്രിയുടെ യാമങ്ങളെ തള്ളി നീക്കുന്ന മക്കളല്ലയോ പാതിരാത്രി സമയത്ത് മക്കളിതാ ഏത് രീതിയിലാണ് ഇന്ന് ഉറങ്ങുന്നത് ഇന്നത്തെ യുവതലമുറയുടെ ഉറക്കം ഏത് രീതിയിലാണ് കാതിൽ ഹെഡ്സെറ്റ് ആണ് സിനിമ പാട്ടുകൾ കേട്ടുകൊണ്ട് കിടക്കുന്ന മക്കളല്ലയോ യുദ്ഫഉൻ മുസ്തമിഉൽ ഖുർആനി ബൽവ ദുനിയാ വഅൻതാരിൽ ഖുർആനി ബൽവല്ലാഖിറാ പരിശുദ്ധമായ ഖുർആൻ കേൾക്കണേ കേൾക്കണേ ഖുർആൻ കേൾക്കുന്ന കാതുകൾ ഏത് ഉപ്പയ്ക്കുണ്ടോ ഏത് ഉമ്മയ്ക്കുണ്ടോ ഖുർആൻ ശ്രവിക്കുന്ന കാതുകൾ ഏത് ചെറുപ്പക്കാരനുണ്ടോ സഹോദരിക്കുണ്ടോ പാതിരാത്രി സമയത്ത് സിനിമ പാട്ടുകൾക്ക് വീടാ ഹെഡ്സെറ്റുകൾ നീ മാറ്റിവെക്കുകയാണ് സിനിമ പാട്ടുകൾ നീ മാറ്റിവെക്കുകയാണ് ഖുർആനിന്റെ വശ്യസുന്ദരമാകുന്ന വചന മൊഴികൾ കേട്ടുകൊണ്ട് നീ ആസ്വദിക്കുകയാണ് എങ്കിൽ എല്ലാ ദുനിയാവിലെ പല മുസീബത്തുകളിൽ നിന്നും അല്ലാഹു നിനക്ക് സംരക്ഷണം നൽകുമേ എന്ന് നബിയുനാ റസൂലുള്ളാഹി വഅൻതാരിൽ ഖുർആനി ബൽവല്ലാഖിറാ പരിശുദ്ധമായ ഖുർആൻ ഓതുന്നവന് ആഖിറത്തിലെ പല മുസീബത്തുകളെ തൊട്ട് തടുക്കാൻ സാധിക്കുമേ എന്ന് ഹബീബായ റസൂലുള്ളാഹി അതുകൊണ്ട് മുസ്ലിം ചെറുപ്പക്കാര സഹോദര നിന്റെ ജീവിതത്തിൽ ഒരു മാറ്റം ഉണ്ടാവണം മരിക്കണാൻ അടുത്തിരിക്കുകയാണ് മരണത്തിന്റെ സമയമെടുത്തിരിക്കുകയാണ് 30, 40, 60, 70 വയസ്സ് കഴിഞ്ഞവരില്ലയോ മരിക്കുമെന്നുള്ള ചിന്തയില്ലയോ ഇനി ദുനിയാവിൽ നിന്ന് വിട പറയുമെന്നുള്ള ഓർമ്മയില്ലയോ മരിക്കുന്നതിന് മുമ്പ് കലിമ ചൊല്ലി മരിക്കണേ സ്വർഗം കണ്ടുകൊണ്ട് മരിക്കണേ ഇമാ പുൽകി മരിക്കണേ പരിശുദ്ധമായ ഖുർആൻ ഓതി ദിക്റുകൾ ചൊല്ലി നല്ല രീതിയിൽ നല്ല സമയത്ത് നല്ല സന്ദർഭത്തിൽ നല്ല സമയത്ത് നല്ലവരുടെ ചാരത്ത് വെച്ചുകൊണ്ട് മരിക്കണേ അല്ലാഹുവേ നീ തൗഫീഖ് നൽകണേ അല്ലാ എല്ലാ കടമകളും കടപ്പാടുകളും ഈ ദുനിയാവിൽ വെച്ചുകൊണ്ട് തന്നെ വീട്ടാനുള്ള സൗഭാഗ്യം നൽകണേ അല്ലാമേൽ മക്കളോട് വല്ല കടമയും ഉണ്ടോ ബാധ്യതയുണ്ടോ പഠിച്ചു വെക്കണേ പ്രിയപ്പെട്ട മുസ്ലിമായ ചെറുപ്പക്കാര പഠിച്ചു വെക്കണേ പ്രിയപ്പെട്ട ഉമ്മ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുകയാണ് نعم ثلاثه حقوق മൂന്ന് കടമകളുണ്ട് മൂന്ന് ബാധ്യതകളുണ്ട് ഈ ബാധ്യതകളെ ശ്രദ്ധിക്കാതെ പോകരുത് എന്ന് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു കടമകളുണ്ട് ബാധ്യതകളുണ്ട് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുന്നു മഹാനവറുകൾ മൂന്നെണ്ണം എണ്ണി പറയാം നല്ലതുപോലെ ശ്രദ്ധിക്കണേ ആ മൂന്നെണ്ണം നമ്മൾ പറയും അതിനുള്ളിൽ ഇൻഷാല്ലാ സ്ത്രീകൾക്ക് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ അതിലുണ്ടാവും നല്ലതുപോലെ അല്ലാഹു നമ്മളെ സ്വീകരിക്കുമാറാവും പഠിപ്പിച്ചതല്ലയോ സ്വഹാബത്തെ പറയുകയുള്ളൂ ലോകത്തോട് പറയുകയാ ചെറുപ്പക്കാര സഹോദര നീ വിവാഹം കഴിക്കുന്ന പെണ്ണിനെ നീ
തിരഞ്ഞെടുക്കണേ തിരഞ്ഞെടുക്കണേ പൊന്നുമോനെ പൊന്നുമോനെ നീ എന്നോട് ചോദിച്ചത് മാതാപിതാക്കൾക്ക് മക്കളോട് വല്ല കടമയുണ്ടോ ബാധ്യതയുണ്ടോ ഉണ്ട് മോനെ ആദ്യമായി ഉമർ ബിൻ ഖത്താബ് തങ്ങൾ പറയുകയാ കുട്ടിയുടെ മാതാവിനെ തിരഞ്ഞെടുക്കേണ്ടത് ഉപ്പയാണ് ഉപ്പയാണ് അഥവാ ഭർത്താവ് ശ്രദ്ധിക്കേണ്ട കാര്യമാ വധുവിനെ തിരഞ്ഞെടുക്കുന്ന കാര്യം ശ്രദ്ധിക്കണേ ശ്രദ്ധിക്കണേ സാലിഹത്തായ പെണ്ണിനെ വേണം നീ വിവാഹം കഴിക്കാനെന്ന് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു താഴ്ന്ന കുടുംബത്തിൽപ്പെട്ടവർ അല്ലെങ്കിൽ ഏറ്റവും മോശപ്പെട്ട പെണ്ണ് റോഡിൽ കൂടെ ഇങ്ങനെ പോകുമ്പോഴത്തേക്ക് റോഡിൽ എവിടെയെങ്കിലൊക്കെ കുഴിച്ചോണ്ടിരിക്കുന്നതായ ബംഗാളിയെ കണ്ടു ബംഗാളി പെണ്ണാണ് ആയിക്കോട്ടെ കാണാൻ നല്ല രസമുണ്ട് വാ വിളിച്ചുകൊണ്ട് പോയിട്ട് തള്ളവരിൽ വിളിച്ച് രജിസ്റ്റർ ഓഫീസിൽ കൊണ്ട് ഒപ്പിട്ട് ആഹത്തായിട്ട് വിവാഹം കഴിക്കാൻ വേണ്ടി റെഡിയായി പെണ്ണ് നല്ല കാണാൻ നല്ല രസമുണ്ട് നല്ല മുഞ്ചത്തിയാണ് പക്ഷെ മതമേതാണ് ദീനേതാണ് പരിശുദ്ധമായ ദീനനുസരിച്ച് ജീവിക്കുന്നവളാണോ അവരുടെ കുടുംബ മഹിമ ഏതാണ് ഇതൊന്നും നോക്കുന്നില്ല ഒരു കുഫുവും നോക്കുന്നില്ല പെണ്ണ് നല്ല വെളുപ്പുണ്ട് ചെറുക്കുണ്ട് മുഞ്ചത്തിയാണെന്ന് കണ്ടുമ്പോ അപ്പോഴടുത്ത് വണ്ടിയിൽ വിളിച്ച് കയറ്റി വിവാഹം കഴിച്ചേക്കാം പോയിട്ട് വിവാഹം കഴിക്കാം ഏത് ചൈനക്കാരി ആയിക്കോട്ടെ ഇന്നലെയും പത്രത്തിൽ കണ്ടു ഒരു ചൈനക്കാരി ഒരു മനുഷ്യൻ വിവാഹം കഴിക്കും എവിടുന്നെങ്കിലൊക്കെ പെണ്ണ് കെട്ടുക എന്നുള്ള ലക്ഷ്യം ക്യാമ്പസുകളിലേക്ക് പഠിക്കാൻ പോകുന്ന വിദ്യാർത്ഥികളെ ശ്രദ്ധിക്കണേ ശ്രദ്ധിക്കണേ കൗമാരപ്രായത്തിൽ നിങ്ങൾ നടത്തുന്ന പ്രണയ ജോളികളില്ലയോ പരിശുദ്ധ ദീൻ അംഗീകരിച്ചതാണോ ശ്രദ്ധിക്കണേ നിങ്ങളുടെ നിങ്ങൾ മാതാപിതാക്കളാകുന്ന ഒരു കാലഘട്ടം കടന്നവരും അഥവാ നിങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വതആല ഈ ബൃഹത്തായ ലോകത്തേക്ക് കുട്ടികളെ സമ്മാനിക്കുമ്പോ ആ കുട്ടികളോട് ചെയ്യുന്ന ക്രൂരതയാണ് നിങ്ങൾ സാലിഹത്തായ പെണ്ണിനെയാണ് വിവാഹം കഴിക്കാതിരുന്നത് എങ്കിൽ ഉപ്പാ നീ ചെയ്യുന്ന ഏറ്റവും വലിയ ക്രൂരതയാണ് പെങ്ങളെ പെങ്ങളെ മുസ്ലിമത്തായ പെണ്ണേ കോളേജിൽ പഠിക്കുന്ന പെണ്ണേ അല്ലയോ സഹോദരി നീ ശ്രദ്ധിക്കണേ ശ്രദ്ധിക്കണേ സാലിഹായ പുരുഷനെ നീ വിവാഹം കഴിക്കാതിരുന്നാൽ നിനക്ക് ഉണ്ടാകുന്നതാകുന്ന കുട്ടിയില്ലയോ ആ കുട്ടിയോട് ചെയ്യുന്നതായ ഹഖിന്റെ ബാധ്യതയിൽ നീ വീഴ്ച വരുത്തിയവളാണ് എന്ന് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു എവിടുന്നെങ്കിലൊക്കെ പെണ്ണ് കെട്ടി എങ്ങനെയെങ്കിലൊക്കെ റാഹത്താക്ക അതല്ല അത് കുട്ടികളോട് ചെയ്യുന്ന ക്രൂരതയാണ് അവരോടുള്ള ഒരു കടമയുണ്ട് ബാധ്യതയുണ്ട് അത് നിറവേറ്റാവുന്നവനാവും ഉറക്കാമി പറയുന്ന അല്ലാഹു നമ്മളെ കാത്തിരിക്കട്ടെ ആദരമായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉറപ്പെടുത്തോയാ നിങ്ങൾ നിങ്ങളെ സൂക്ഷിക്കണേ സൂക്ഷിക്കണേ ഖല്ലറാഉദ്ദമനിനെ സൂക്ഷിക്കണേ നബിയുനാ റസൂലുള്ളാഹി ഖാലൂ വമാ ഖല്ലറാഉദ്ദമനി യാ റസൂലുള്ളാഹ് എന്താണ് നബിയേ നബിയേ ഖല്ലറാഉദ്ദമൻ എന്ന് പറഞ്ഞാൽ എന്താണ് നബിയേ പറഞ്ഞു തരണേ റസൂലേ ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ റസൂൽ മറുപടി നൽകുകയാൽ അൽ മറഅത്തുൽ ഹസന ഫീ മംബതി സൂ സുന്ദരിയായ പെണ്ണാണ് സുന്ദരിയായ പെണ്ണാ കുപ്പത്തൊട്ടിയിൽ വളർന്ന പെണ്ണാണ് കുപ്പത്തൊട്ടിയിലൂടെ കടന്നു വന്ന പെണ്ണാണ് ഏതെങ്കിലും മോശപ്പെട്ടതാകുന്ന തരത്തിലുള്ള പെണ്ണിനെ എടുത്തുകൊണ്ട് പോയി വിവാഹം കഴിക്കരുതേ കഴിക്കരുതേ അന്യമതത്തിൽപ്പെട്ട മുസ്ലിം സഹോദരങ്ങൾ അന്യമതത്തിൽപ്പെട്ട പെണ്ണിനെ വേളി കഴിക്കുന്നവരില്ലയോ പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ് പഠിപ്പിക്കുകയാണ് പാടില്ല പാടില്ല ശ്രദ്ധിക്കണേ ശ്രദ്ധിക്കണേ നിന്റെ മകനോട് മകളോട് ചെയ്യുന്ന ക്രൂരതയാണ് അവരോടുള്ള ബാധ്യത നിർവഹിച്ചവരല്ല എന്ന് നബിയോനാ ഷഫീഉനാ റസൂലുള്ളാഹി അയ്യസ്തൻസിബ ഉമ്മഹു
أي ألا يتزوج امرأة دنيا ശാരീരികമാകുന്ന ബന്ധപ്പെടൽ മാത്രമാണ് വ്യഭിചാരമെന്ന് അങ്ങനെയല്ലോ പരിശുദ്ധ ഇസ്ലാം നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത് العينان تزنيان فزناهما النظر واللدان تزنيان فزناهما البطش ആദരവായ നബിയെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്റെ പ്രിയപ്പെട്ട അനുയായികളോട് ഓർമ്മപ്പെടുത്തുകയാണ്. രണ്ട് കണ്ണുകൾക്ക് വിചാരമുണ്ട് സാബ, കണ്ണുകൊണ്ട് ഹറാമ കാണരുത്, ഹറാമായത് ദർശിക്കരുത്. അന്യ പുരുഷനിലേക്കുള്ള പെണ്ണെ, മുസ്ലിമത്തായ പെണ്ണെ, നിന്റെ നോട്ടമുണ്ടല്ലോ, അത് ഹറാമായ നോട്ടമാണ്. നബിയുനാ റസൂലുള്ളാഹി, അന്യ സ്ത്രീയിലേക്കുള്ള പുരുഷന്റെ നോട്ടമില്ലയോ, അത് ഹറാമായ നോട്ടമാണ്, അത് കണ്ണിന്റെ വ്യഭിചാരമാണ്. അൽ ഐനാനി തസ്നിയാൻ, രണ്ട് കണ്ണുകൾ വ്യഭിചരിക്കുന്നുണ്ട് സാബ, കണ്ണുകളുടെ വ്യഭിചാരം അന്യമോ, അന്യ പുരുഷനിലേക്കുള്ള സ്ത്രീയുടെ നോട്ടമാണ്, അന്യ സ്ത്രീയിലേക്കുള്ള പുരുഷന്റെ ഹറാമായ നോട്ടമാ, അത് വ്യഭിചാരമാണ് എന്ന് നബിയുനാ റസൂലുള്ളാഹി. എല്ലാ വിഭവങ്ങൾക്കും പറയുമ്പോ അത് ഒരുപാട് അങ്ങോട്ട് പോകും. രണ്ട് കാതുകൾക്ക് വിചാരമുണ്ട് സാബ, കാതുകൾക്ക് വിചാരമുണ്ട് സാബ, കാതിന്റെ വിചാരം ഹറാമായ ഭാഷണം കേൾക്കലാണ്, കേൾക്കലാണ്. നാവിന് വ്യഭിചാരമുണ്ട് സാബ, നാവിന്റെ വ്യഭിചാരമൽക്കല, സൗന്ദര്യമുള്ള ഭാഷണം നടത്തലാണ്, മധുരിതമാകുന്ന ഭാഷണം നടത്തലാണ്. പാതിരാത്രി സമയത്ത് തന്റെ ഭർത്താവ് അറിയാതെ കാമുകിയും കാമുകന്മാരുമായി ചാറ്റിംഗ് നടത്തുന്നവരില്ലയോ? ഫേസ്ബുക്കിൽ വർത്തമാനം പറയുന്നവരില്ലയോ? മെസ്സഞ്ചറിലൂടെ സെഞ്ച് മെസ്സേജുകൾ അയക്കുന്നവരില്ലയോ? വാട്സാപ്പിലൂടെ ചാറ്റ് ചെയ്യുന്നവരില്ലയോ? എത്രയോ മുസ്ലിം സഹോദരിമാര് കാതുകൾ വലിവസപ്പെടുത്തുന്നവരാണ്. പാതിരാത്രി സമയത്ത് അശ്ലീലത കേൾക്കുന്ന മുസ്ലിമേ, അന്യ പുരുഷന്റേതാകുന്ന ഭാഷണങ്ങൾ കാതുകൾ കൊടുത്തുകൊണ്ടുള്ള കേൾവിയില്ലയോ? അത് കാതിന്റെ വ്യഭിചാരമാണ് എന്ന് നബിയുനാ റസൂലുള്ളാഹി. അന്യരാക്കപ്പെട്ട പുരുഷന്മാരുമായി നേരം വെളുക്കുന്നത് വരെയുള്ള സ്വറ വർത്തമാനങ്ങൾ ഇല്ലയോ? മോശപ്പെട്ട വർത്തമാനങ്ങൾ, അത് നാവിന്റെ വ്യഭിചാരമാണ് എന്ന് നബിയുനാ റസൂലുള്ളാഹി. മുസ്ലിം സഹോദരിങ്ങളുടെ, മുസ്ലിം സഹോദരിമാരുടെ അള്ളാഹു കാത്തിരശിക്കുമാറവട്ടെ. ഇവിടെ പോയി ലോകം അശ്ലീലമായ ഭാഷണങ്ങൾ, അശ്ലീലത കൊണ്ടുള്ള ഭാഷണങ്ങൾ എത്രയോ മണിക്കൂറുകൾ നീണ്ടു നേരം വെളുക്കുന്നവരെ സംസാരിക്കുന്നവർ. ചുണ്ടിന് വ്യഭിചാരമുണ്ട് ചുണ്ടവന്റെ വ്യഭിചാരം അന്യ പുരുഷനിലേക്കുള്ള പെണ്ണിന്റെ ചുംബനമാണ്, ചുംബനമാണ്. അന്യ സ്ത്രീയിലേക്കുള്ള പുരുഷന്റെ ചുംബനമാണ്, ചുംബനമാണ്. ചുണ്ടുകൾക്ക് കൊണ്ട് നീ ഒരു ചുംബനം നൽകിയിട്ടുണ്ട് എങ്കിൽ അത് ചുണ്ടിന്റെ വ്യഭിചാരമാണ് എന്ന് നബിയുനാ റസൂലുള്ളാഹി. അപ്പൊ കാതുകൊണ്ട് ഭാഷണം നടത്തുന്ന, കാതുകൊണ്ട് മോശപ്പെട്ട വർത്തമാനങ്ങൾ കേൾക്കുന്നവർ, നാവ് കൊണ്ട് മോശപ്പെട്ട ഭാഷണം നടത്തുന്നവർ, കൈകൊണ്ട് ഹറാമായ സ്ഥലത്തേക്ക് പിടിക്കുന്നവർ, വല്ലതാനി തസ്നിയാ
فزيناهما البطش രണ്ട് കൈകൾക്കും വ്യഭിചാരമുണ്ട് സാബ വ്യഭിചാരം ലൈംഗിക അവയവങ്ങൾ തമ്മിൽ മാത്രമല്ല രണ്ട് കൈകൾക്കും വ്യഭിചാരമുണ്ട് സാബ ഫസീനാകുമാ അൽബതുഷൂ ഹറാമായ സ്ഥലത്തേക്കുള്ള പിടുത്തമാൺ നിനക്ക് അല്ലാഹു അനുവദിക്കപ്പെടാത്ത രീതിയിലുള്ള നിന്റെ ചെയ്തികളില്ലയോ കൈകൊണ്ടുള്ള മോശമായ പ്രവർത്തനമില്ലയോ അത് കൈയുടെ വ്യഭിചാരമാണ് എന്ന് ഹബീബുനാ ഷഫീഉനാ റസൂലുള്ളാഹി വർജിലാനി തസ്നിയാ രണ്ട് കാലുകൾക്ക് വിചാരമുണ്ട് സാബാ ഹറാമായ തലത്തിലേക്കുള്ള കാലുകൊണ്ടുള്ള നിന്നെ നടത്തമുണ്ടല്ലോ യാത്രയുണ്ടല്ലോ അത് കാലിന്റെ വ്യഭിചാരമാണ് എന്ന് നബിയുനാ റസൂലുള്ളാഹി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. ജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങളാണ്. ഹറാമായ ഭാഗത്തേക്ക് നമ്മൾ പോകാൻ പാടില്ല. ഹറാമായ ഭാഗത്തേക്ക് പോകാൻ പാടില്ല. ഇനിയിപ്പോ അതിലേക്ക് പോകുന്നില്ല. അങ്ങനെ ഒരു വിചാരം എന്നുള്ള ഒരു വിഷയം നമുക്ക് അതുമായി ഒരുപാട് പറയാനുണ്ട്. ഇപ്പൊ അതിലേക്ക് ഞാൻ പോകുന്നില്ല. കൈകൊണ്ട് മാത്രിക്കുന്നവർ, നമ്മളിപ്പോ എത്രയോ ഫേസ്ബുക്കിലും വാട്സാപ്പിലും ഒക്കെ എത്രയോ ആളുകൾ ഷെയർ ചെയ്ത വീഡിയോകൾ കാണുന്നുണ്ട്. ചില ആളുകൾ പോയിരുന്നിട്ട് ലൈവ് ചെയ്യുന്നുണ്ട്, തൊട്ടടുത്ത സീറ്റിൽ ബസ്സിലിരുന്ന സ്ത്രീയുടെ ശരീരത്തിലേക്ക് പിടിക്കുന്നത് ഒക്കെ മാറി, അല്ലെങ്കിൽ ട്രെയിനിൽ മുകളിലത്തെ സീറ്റിൽ നിന്ന് താഴോട്ട് ക്യാച്ച് ചെയ്ത് പിടിക്കുന്നത് എടുത്ത് ലൈവ് ചെയ്തിടുക. പ്രതികരിക്കാൻ നാവുണ്ടായിട്ടും കൈയുണ്ടായിട്ടും പ്രതികരിക്കുന്നുണ്ടാവൂല. ചിലപ്പോ ഇങ്ങനെയൊക്കെ പലരും പ്രതികരിക്കുന്നത്. ആയിക്കോട്ടെ, അങ്ങനെ ചെയ്യുന്ന ആളുകൾ അവരറിയുന്നില്ലല്ലോ ഏറ്റവും മോശപ്പെട്ട രീതിയാണ് ഈ പോക്ക് എന്ന് അറിയുന്നില്ല. ക്യാമ്പസുകളിലൊക്കെ ഉള്ള പ്രണയം എന്താ? ഇത് തന്നെയല്ലേ തൊട്ടും തലോടിയോട്ടും ഏതെങ്കിലുമൊക്കെ മലമ്പുഴ ഡാമിന്റെ ഒരു ഭാഗത്ത് പോയിരിക്കുക, രണ്ടുമൊക്കെ തലോടിയോട്ട് തിരിച്ചു വരിക, 30-40 രൂപ കൊടുത്താൽ കയറി അകത്ത് പോയിരിക്കുക, വൈകുന്നേരം വരെ തലോടിയിട്ട് തിരിച്ചു വരാം. പഠിക്കാൻ പോയതാ, കുട്ടികളെ പഠിക്കാൻ വേണ്ടി പാലക്കാട് ടൗണിലോട്ട് വിട്ടതാ. എങ്ങനെയാ പഠിക്കുന്നത്? ഈ കോലത്തിലാണ് പഠിക്കുന്നത്. അല്ലാഹു നമ്മുടെ മക്കളെ സാലിയും ഉൾപ്പെടുത്തും. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉറപ്പെടുത്തുവയാൻ അന്നമൻ വദഅയതുഹു അലം മറാ ലാ തഹില്ലു ലഹു ആരെങ്കിലും അന്യ പെണ്ണിലേക്ക് അവന്റെ കൈയൊന്ന് വെച്ചു കഴിഞ്ഞാൽ, അന്യ പെണ്ണിന്റെ ശരീരത്തിലേക്കൊന്ന് കൈയൊന്ന് അമർത്തി കഴിഞ്ഞാൽ ിലേക്ക് അവൻ കടന്നു വരുന്നത് അവന്റെ രണ്ട് കൈകളും പെരടിയിലേക്ക് വെച്ച് ചങ്ങല കൊണ്ട് ബന്ധിച്ച നിലയിലായിരിക്കുമെന്ന് ഹബീബുനാഹി രണ്ട് കൈയും പെരടിയിലേക്ക് വെച്ച് കെട്ടി ചങ്ങല കൊണ്ട് കെട്ടിയിട്ടുണ്ടാവും. ഈ ദുനിയാവിൽ എന്താ ഇവ ചെയ്തത്? ബസിന്റെ സീറ്റിൽ ഇരുന്നിട്ട് പെണ്ണിനെ ഇങ്ങനെ പിടിച്ചതാ, അല്ലെങ്കിൽ അവിടെ തൊട്ട് ഇവിടെ തൊട്ടതാ. ആയിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ, ഇതൊക്കെ സമൂഹത്തിൽ നടക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അത് തന്നെ പറയുന്നത്, ശ്രദ്ധിച്ചോ, നല്ലതുപോലെ ശ്രദ്ധിച്ചോ. ആയത്തോ ദിവസം വേറെ ഉണ്ട് വിചാരത്തെ കുറിച്ച്, പക്ഷെ ഇത് തന്നെ പറയുന്നത്. ഇതാ ഇന്ന് കൂടുതൽ, ഇന്ന് തലോടിയാ കുഴപ്പമൊന്നുമില്ല, തൊട്ടാ കുഴപ്പമൊന്നുമില്ല, ബസ്സിന് കയറുമ്പോ ഒരസിയ കുഴപ്പമില്ല എന്ന് കരുതുന്ന ആളുകളുണ്ട്. നല്ലതുപോലെ ശ്രദ്ധിച്ചു ശ്രദ്ധിച്ചു. അതിന് നിന്നു കൊടുക്കുന്ന സ്ത്രീകളും ഉണ്ടാകും. നല്ലതുപോലെ ശ്രദ്ധിച്ചു ശ്രദ്ധിച്ചു. വിചാരം എന്ന് പറഞ്ഞാൽ എന്താണ്? ശാരീരിക ബന്ധപ്പെടൽ മാത്രമാണ് എന്ന് കരുതുന്നവരുണ്ട്. പറയുകയാണ് ാളപ്പടച്ചറപ്പിന്റെ ദർബാറിലേക്ക് അവനെ കൊണ്ടുവരുകയാണ്, അവന്റെ രണ്ട് കരങ്ങളും പിരണിയിലേക്ക് വെച്ച് കെട്ടിയിരിക്കുകയാണ്.
قرلت شفتاه بمقرض النار സ്വന്തമായി ഭാര്യ ഉണ്ടായിട്ട് പോലും അന്യ പെണ്ണിലേക്ക് താല്പര്യം വെക്കുന്ന മുസ്ലിമേ മുസ്ലിമേ, സ്വന്തമായിട്ട് ഭർത്താവ് ഉണ്ടായിട്ട് പോലും അന്യ പുരുഷനിലേക്ക് താല്പര്യം വെക്കുന്ന പെണ്ണേ, പഠിച്ചു വെക്കണേ പഠിച്ചു വെക്കണേ. അവൻ അവളെ ചുംബിച്ചു കഴിഞ്ഞാൽ അവരുമായി നടത്തിയിട്ടുണ്ട് എങ്കിൽ ഒരുള്ളത് ശഫതാഹു ബിമിഖറലിന്നാർ, നരകത്തിൽ വെച്ചുകൊണ്ട് പഴിപ്പിക്കപ്പെട്ടതായ ചൂടാക്കപ്പെട്ട കത്രിയ കൊണ്ട് അവരുടെ ചുണ്ടുകളെ സബാനിയാക്കളാകുന്ന ശിക്ഷയുടെ മലക്കുകൾ മുറിച്ചു മാറ്റുമേ എന്ന് ഹബീബുനാ ഷഫിയുനാ റസൂലുള്ളാഹി. ഫാന്റസി പാർക്കിൽ പോയിരുന്നിട്ടാകട്ടെ, മലമ്പുഴ ഡാമിലേക്ക് പോയിട്ടാകട്ടെ, പാലക്കാട് ജില്ലയിലെ ഏതെങ്കിലും കോളേജിന്റേതാകുന്ന തണല് പറ്റിയിട്ടാകട്ടെ, ഏതെങ്കിലും പാർക്കിലോ മാളിലോ വീടിന്റെ പിന്നാപുറത്ത് പോയിരുന്നിട്ടാകട്ടെ, സ്വന്തം ഭർത്താവല്ലാത്തവർക്ക് വേണ്ടി ശരീരം മുഴുവനെ തുറന്നിട്ട് കൊടുക്കാൻ തയ്യാറായ പെണ്ണേ, അവരുമായിട്ടൊരു ചുംബനം നടത്തിയാൽ തന്നെ നാളെ പാരത്രിക ലോകത്ത് കടന്നു ചെല്ലുമ്പോ നിനക്ക് കിട്ടുന്ന ശിക്ഷയാണ് ശിക്ഷയാണ്. സബാനിയാക്കളാകുന്ന ശിക്ഷയുടെ മലക്കുകൾ നിന്റെ ചുണ്ടുകളെ വലിച്ചു നീട്ടുകയാണ്. നരകത്തിലെ കത്രിയ കൊണ്ട് ചൂടാക്കപ്പെട്ട കത്രിയ കൊണ്ട് ചുണ്ടുകൾ മുറിച്ചു മാറ്റുമത്രയെന്ന് ഹബീബുനാ ഷഫിയുനാ റസൂലുള്ളാഹി. ഫൈൻ സനാബിഹാ ഫൈൻ സനാബിഹാ